ഹലോ, ഇന്നത്തെ സ്നാക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. രണ്ട് മുട്ട വെച്ചിട്ട് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണെന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കണ്ട നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ തോന്നും, കാരണം എളുപ്പമാണ് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി ഡിഷുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഞാനിവിടെ രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മുട്ട എടുത്ത ആ ഒരളവിന് രണ്ടെണ്ണത്തിന് കാൽ കപ്പ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇച്ചിരി പാൽ കൂട്ടിയെടുക്കുക. ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, രണ്ടും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് വീതി കുറഞ്ഞിട്ടുള്ള ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കാരണം രണ്ട് മുട്ടയല്ലേ ഉള്ളൂ. അപ്പം കുറച്ച് കട്ടിക്കാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ചെറിയൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വീതി കുറഞ്ഞിട്ടുള്ളൊരു പാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ, അതിലോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലോട്ട് ഒന്നാകെ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക ലോ ഫ്ലെയിമിൽ. എന്നിട്ട് മുകൾ ഭാഗമൊക്കെ ഒന്നിങ്ങനെ ഉറച്ച് വരുമ്പോൾ നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അതിലോട്ട് മറിച്ചിടാം. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്കാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല കട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ട് മുട്ടയാകുമ്പോഴാണ് കേട്ടോ ഇങ്ങനെയൊക്കെ. നിങ്ങൾക്ക് കൂടുതൽ മുട്ട വെച്ചെടുക്കുമ്പോൾ വലിയ പാനിൽ തന്നെ ഒഴിച്ചിട്ട് ഇതുപോലെ കട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമുക്ക് ഇതിനെ ഇങ്ങനെ നമ്മളൊരു സ്ട്രിപ്സിൻ്റെ രൂപത്തിൽ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇപ്പോൾ ഈ ഒരു കട്ടി ഇതിന് നമുക്ക് വരുന്നുണ്ട്, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിനെ വീണ്ടും ഒന്ന് ക്രോസ് ആക്കിയിട്ട് കട്ട് ചെയ്യുകയാണ്, കാരണം ഇത്ര നീളത്തിൻ്റെ ആവശ്യമല്ല, കുറച്ചൊന്ന് ചെറുതാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഓരോ ചതുരങ്ങളാക്കിയിട്ട് ഇതിനെ മുറിച്ചെടുക്കുക. ആദ്യം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മൈദപ്പൊടിയാണ്. അതിൽ നന്നായിട്ട് ഇതുപോലെ നമ്മൾ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക ആദ്യം. അപ്പോൾ ആ ഒരു ചെറിയൊരു നനവുണ്ടാവും, നമ്മൾ ആ ഫ്രൈ ചെയ്തെടുത്ത ആവിൻ്റെയൊക്കെ ഒരു നനവുണ്ടാവും. ആ നനവിൽ നന്നായിട്ട് ഇത് കോട്ട് ചെയ്തെടുക്കുക ഫസ്റ്റ്. എന്നിട്ടൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക. പിന്നെ ഞാനിവിടെ ഒരു മുട്ട നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഒന്ന് അങ്ങ് മുക്കി കൊടുക്കുക. ഇനിയിപ്പോൾ മുട്ടയ്ക്ക് പകരം പാലെടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. ഇനിയിപ്പോൾ ഈ ബ്രെഡ് ക്രംസിന് പകരം നിങ്ങൾക്ക് മൈദ തന്നെ മുട്ടയിൽ മുക്കിയിട്ട് പൊതിഞ്ഞെടുത്താലും മതി, കുഴപ്പമില്ല. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ബ്രസ്ക് പൊടിയിലോ ബ്രെഡ് പൊടിയിലോ മുക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും. എന്നിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. കണ്ടോ, ഇതുപോലെ നമുക്ക് ഓരോന്നിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ എന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്കിത് എണ്ണയിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.